guys. Vlog edukkuva. കൈവഴിയൊക്കെ പൊളിഞ്ഞ കറയെ കിടക്കുവാണ്. ഈറ്റക്കാടാണ്, ഈറ്റക്കാടിന്റെ താഴെ കൂടെയാണ് നമ്മുടെ നദി ഒഴുകുന്നത്. ഈ കൈവഴിയിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കൊള്ളാല്ലേ, നമ്മളെ മുള കണക്ക് തോന്നിപ്പിക്കും. പക്ഷെ അത് ഇരുമ്പിന്റെയാണ്. എല്ലാരും നടന്നു വരുവാണ്. ദേവചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി സ്ഥലം? ആ അടിപൊളി. കാണുന്നതിന് മുമ്പേ ദേവചേച്ചി അടിപൊളി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എനിക്ക് നല്ലവണ്ണമൊക്കെ ശ്വാസം മുട്ടുന്നുണ്ട്. അയ്യോ, താഴെ നമുക്ക് വാട്ടർഫാളിൻ്റെ ഇത് കാണാം. താഴേന്ന് വരുമ്പോഴേ ആ ശബ്ദം നമ്മുടെ ചെവിയിൽ വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല പ്ലേസാണ് കേട്ടോ. ഈ സൈഡിലൂടെ നമുക്ക് വെള്ളം വരുന്നത് കാണാം. ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. ഇത്ര നേരം നടന്നതിൽ വെച്ച് ചുറ്റുപാടൊക്കെ ഭൗമിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നടക്കാൻ കുറച്ചുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അമ്മേ, ഇത് കൊള്ളാമല്ലേ. മദ്യം, ലഹരി വസ്തുക്കൾ നിരോധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്ര നടന്നപ്പം തന്നെ എല്ലാവരും ക്ഷീണിച്ച് ഇവിടെ ഇരിപ്പായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നടക്കാം. അവർ വരുന്നവരെ നമുക്കിരിക്കാം. അജ് മൊത്തം ചെളി. നമ്മളിപ്പം നടന്നിങ്ങനെ കുറച്ചെത്തി. ഈ പാറ ഉണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. എത്രത്തോളം ഇത് ക്യാമറയിൽ ഭംഗിയുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു പാറ വന്ന് അവിടെ ഇരിക്കുന്ന എനിക്ക് നല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്രയും പേര് ഇവിടുന്ന് കാണും. അവിടുന്ന് ഇതോ താഴെ കൂടെ ഓടി നമ്മൾ വന്നെടുത്തോട്ട് മറുപടി പോവുകയാണ്. കണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഈ ഒരു മരം നിന്ന് മറയ്ക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? പക്ഷെ ഞാൻ തളർന്നു കേട്ടാ. അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ പൂപ്പാട് വന്നു ദൈവമേ. ഏകദേശം ഒരു ഓടി നടക്കാണ്ട്. അയ്യോ,
ഫോൾസ് കണ്ടിട്ട് തിരിച്ചിറങ്ങി നടക്കുവാണ്. അവിടെ തോന്നി ആളുണ്ടോണ്ട് ഒരുപാട് നേരമൊന്നും നിർത്തത്തില്ല. നല്ലൊരു ട്രക്കിംഗ് അനുഭവം. അത്ര തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാധാരണ നമുക്ക് തന്നെ വാട്ടർഫോൾ ട്രക്ക് ചെയ്ത് വരുന്ന ഇത്തിരി എന്തോ പറയുന്നത് പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ മീൻമുട്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പൊന്മുടിയിലോട്ട് പോവാണ്. പൊന്മുടിയിലോട്ട് ഇതാ നമ്മളൊരു 7-8 ഹെയർപിന്നൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കൂടെ കാണാൻ പറ്റിയ ഇതാ നമുക്ക് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. എനിക്ക് ബാക്ക് സീറ്റിലിരുന്ന് കുറച്ച് വ്യൂ ക്യാമറയിൽ എടുക്കാൻ പറ്റിയുള്ളൂ. പോണ വഴി തന്നെ അന്ന് നമ്മൾ പോയ ദിവസം നല്ല ക്ലൈമറ്റും കൂടിയായിരുന്നു, കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ കാറി കിടക്കുന്ന മഞ്ഞ് പറക്കുന്ന കിടന്നിടന്ന് ബഹളമായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളിപ്പം പൊന്മുടിയിലാണുള്ളത്. നല്ല സൂപ്പർ ക്ലൈമറ്റ്, ഇതാ നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് കാരണം ഇവിടെ ആരെയും തമ്മി തമ്മി കാണാൻ പോലും വയ്യ. തള്ളല്ല, സത്യമാണ്, നല്ല മഞ്ഞുണ്ട്. ഞാൻ ബാക്ക് ക്യാമ്പിലിട്ട് ഇവിടത്തേക്ക് ഭംഗി കാണിച്ചു തരാമല്ലോ. അപ്പം പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. കൊറോണയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തുറന്നേലി ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നല്ല ക്ലൈമറ്റും നല്ല മഞ്ഞ്, ഒരു ഉച്ച സമയമാണെങ്കിലും നല്ല മഞ്ഞുണ്ട്. താഴെ പാർക്കിംഗ് പ്ലേസിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മഞ്ഞുണ്ടോ? നമ്മളിവിടെ വന്നപ്പോൾ ഒരു KSRTC വന്നതാണ്. ഇത് പേരൂർക്കടയിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. അപ്പം KSRTC ഉണ്ട്. ഇപ്പം വണ്ടി വരുന്നവർക്കാണെങ്കിൽ ഹൈ റേഞ്ച് KSRTC അതിൻ്റെ വണ്ടിയും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ലൈവ് വന്നത്. അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം എനിക്ക് ലാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ലാസ്റ്റ് എടുത്തൊരു റീലാണ്, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ.